ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആർ പി ഫാഷൻ ടെക് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മുന്നേ കഴിഞ്ഞ വീഡിയോയിൽ പ്രിൻസസ് കട്ട് അംബ്രല ചുരിദാറിൻ്റെ കട്ടിങ് വീഡിയോ കാണിച്ചായിരുന്നു ഇപ്പോൾ നമ്മൾ അതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ടാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നേക്കാളില് മുന്നേ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ആയിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ടാണ് പോകുന്നത് ഇപ്പോൾ നമ്മൾ ക്യാൻവാസ് യൂസ് ചെയ്യാതെ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് ഫസ്റ്റ് ഫ്രണ്ട് പാർട്ടിൽ നെക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാക്കി പാർട്സ് യോജിപ്പിച്ച് എടുക്കാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ ലൈനിങ് തുണി നല്ല തുണിയുടെ മുകളിൽ ഇതേപോലെ വെച്ച് കൊടുക്കാം അതിനുശേഷം ഇതേപോലെ ചുറ്റിനും ഒരു കാലിഞ്ച് വിട്ട് നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം നിങ്ങൾ ഒക്കെ യൂസ് ചെയ്താണ് നെക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫുൾ പാർട്സ് യോജിപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് നെക്ക് ചെയ്താലും മതി അല്ലാന്നുണ്ടെങ്കിൽ പൈപ്പിംഗ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്യാമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി ഇനി നമുക്ക് ഈ ലൈനിങ് ഇതേപോലെ വെച്ച് കൊടുത്തതിന് ശേഷം പതിച്ച ഒരു സ്റ്റിച്ചുകൂടെ കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ എക്സ്ട്രാ ഒരു സ്റ്റിച്ചിൻ്റെ കൂടെ ആവശ്യമില്ല നന്നായിട്ടൊന്ന് ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നെക്ക് നന്നായിട്ട് തന്നെ ഇരുന്നോളും ആ ലൈനിങ്ങിൻ്റെ അരികിലൂടെ ഒരു സ്റ്റിച്ചുകൂടെ കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്രണ്ട് പാർട്ടിൽ നെക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ലൈനിങ്ങും അതുപോലെ തന്നെ മെയിൻ ഫാബ്രിക്കും കൂടെ ഫുൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം നെക്ക് ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് അയൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഇരുന്നോളും അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റിച്ചുകൂടെ കൊടുക്കുന്നതിനേക്കാളിലും ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും നെക്ക് കാണാൻ കാണാനൊന്നുകൂടെ ഒരു ഭംഗിയായിരിക്കും ഓക്കെ ഇനി നമുക്ക് ഈ രണ്ട് തുണിയും കൂടെ ഫുൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം ഇതേപോലെ നമുക്ക് ഫുൾ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിൻ്റെ ബാക്കി വരുന്ന എക്സ്ട്രാ തുണിയൊക്കെ ഇല്ലേ അതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം ണ്ടു ഇതേപോലെ ബാക്കി നിൽക്കുന്ന എക്സ്ട്രാ ഫാബ്രിക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ നെക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി സൈഡിൽ വരുന്ന ആ പോർഷനില്ലേ അത് നമുക്ക് ഇതേപോലെ തന്നെ ഫുൾ ഒന്ന് ലൈനിങ്ങും അതുപോലെ തന്നെ മെയിൻ ഫാബ്രിക്കും കൂടെ വെച്ചിട്ട് ഫുൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം ഈ സൈഡിൽ വരുന്ന രണ്ട് പാർട്ടും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇത് യോജിപ്പിച്ച് കൊടുക്കാം ഇതുപോലെ രണ്ട് ഭാഗവും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം പിന്നെ ഇതുപോലെ എക്സ്ട്രാ വരുന്ന തുണി നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം ഓക്കെ അപ്പം നമ്മളിതുപോലെ രണ്ട് പാർട്ടും ലൈനിങ്ങും നല്ല തുണിയും കൂടെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്തിട്ടെടുക്കാം ണ്ടോ ഇതേപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു കാലിഞ്ച് വിട്ടിട്ട് നമുക്ക് ഫുള്ളൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇത് നമ്മൾ അറ്റാച്ച് ചെയ്യുമ്പോൾ രണ്ട് സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ ഓക്കെ ഇനി നമുക്ക് താഴ്ന്ന് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം ഉള്ളൂ ഇനി ഇതേപോലെ തന്നെ അപ്പുറത്തെ പാർട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം ഇപ്പം വളരെ എളുപ്പമാണ് കട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻസസ് കട്ട് അംബ്രല കുർത്തി അല്ലെങ്കിൽ അല്ലാതെ നോർമലി ഉള്ള പ്രിൻസസ് കട്ട് കുർത്തി ഉണ്ടല്ലോ അങ്ങനത്തെ ആയാലും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഈ ഒരു കട്ടിങ് മാത്രം പഠിച്ചാൽ മതി സ്റ്റിച്ചിങ് വളരെ എളുപ്പമാണ് നമുക്കിതുപോലെ തന്നെ ഫുൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം ഓക്കെ അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ താഴെ കറക്റ്റായിട്ടല്ല ഉണ്ടാവുക അപ്പോൾ അത് നമുക്ക് ബാക്ക് പോർഷൻ്റെ നെക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് എടുക്കാം ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ ഒരു കാലഞ്ച് വിട്ടിട്ട് നമുക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം ബാക്കി നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതേപോലെ ഫുള്ളും കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് ഈ ലൈനിങ് പാർട്ട് മുകളിലേക്ക് ഇതേപോലെ വെച്ചു കൊടുത്തതിന് ശേഷം ഈ ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശവും ബാക്ക് പാർട്ടിൻ്റെ നല്ല വശവും ഒരുപോലെ വരുന്ന രീതിക്ക് നമുക്ക് നെക്ക് ഈ ഷോൾഡർ ഇതുപോലെ വെച്ചു കൊടുക്കാം കണ്ടോ കറക്റ്റായിട്ട് ഒട്ടും ഗ്യാപ്പില്ലാതെ ഇതുപോലെ വെച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊര ഇഞ്ച് വിട്ടിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കണം ഇപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും ഷോൾഡർ ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അതാണ് അതാണിതിപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കാണിച്ചു പോകുന്നത് കണ്ടോ ഇതേപോലെ നമുക്ക് രണ്ട് സൈഡും ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം ഇതേപോലെ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നെക്ക് ഒന്നുകൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കണം ബാക്ക് നെക്കിൽ കണ്ടോ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്ക് നെക്കിൽ ഒരു സ്റ്റിച്ചുകൂടെ കൊടുക്കാം അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ലൈനിങ് തുണിയും നല്ല തുണിയും കൂടെ ഒന്ന് പതിച്ചുകൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഓക്കെ അപ്പം നമ്മൾ ഫുൾ ലൈനിങ് തുണിയും നല്ല തുണിയും കൂടെ പൽസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ബാക്ക് ലെങ്താണ് നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ അതേ അളവിന് തന്നെ ഈ ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ എക്സ്ട്രാ ഒരു ഇഞ്ച് കൂടെ ഇട്ടിട്ടില്ലേ അപ്പം അത് നമുക്ക് ഇതുപോലെ വേരിയേഷൻ ഉണ്ടാകുമ്പോഴത്തേക്ക് നമുക്ക് ലെവൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കറക്റ്റായിട്ട് ഒരു ഇഞ്ച് കൂടെ എക്സ്ട്രാ ഇട്ട് കൊടുത്തത് അപ്പോൾ നമുക്ക് ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്ക് പാർട്ടിൻ്റെ അതേ അളവിന് തന്നെ കട്ട് ചെയ്തെടുക്കാം ഷോൾഡറിൻ്റെ അവിടെയും ആം ഹോളിൻ്റെ അവിടെയൊക്കെ കറക്റ്റായിട്ട് വെച്ചുകൊടുക്കുക അതിനുശേഷം നമുക്ക് ഈ എക്സ്ട്രാ വരുന്ന തുണിയൊക്കെ കട്ട് ചെയ്തിട്ടെടുക്കണം നമ്മൾ എക്സ്ട്രാ ഒരു ഇഞ്ച് ഫ്രണ്ടിൽ വിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ലെങ്ത് കുറഞ്ഞു പോവും അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഫ്രണ്ട് പാർട്ട് ഒരിഞ്ച് കൂടെ യോക് പോഷന് എപ്പോഴും എക്സ്ട്രാ ഒരു ഇഞ്ചുകൂടെ ഇട്ട് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്തെടുക്കണം ഒക്കെ അറ്റാച്ച് ചെയ്യുന്നത് ഞാൻ എല്ലാ വീഡിയോയിലും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇത് പെട്ടെന്ന് കാണിച്ചു പോവാണ് അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ താഴ്ഭാഗം ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതിൻ്റെ മിഡിലൊന്നും മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കുഴിച്ച് കട്ട് ചെയ്തില്ലേ ആ ഭാഗം ഫ്രണ്ടിൽ വരുന്ന രീതിക്ക് വേണം നമുക്ക് സ്ലീവ് കട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് ഷോൾഡറ് നമുക്ക് ഈ സ്ലീവിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് വെച്ച് കൊടുത്തിട്ട് അവിടുന്ന് കറക്റ്റ് അവിടുന്ന് സൈഡിലേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം എന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് അങ്ങോട്ടേക്കും സ്റ്റിച്ച് ചെയ്ത് രണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം നിങ്ങൾക്ക് സൂചി മാറ്റാതെ തന്നെ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഇവിടുന്ന് അങ്ങോട്ടേക്കും അവിടുന്ന് ഈ സെൻറ്ററിലേക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം ഇതേപോലെ നമുക്ക് രണ്ട് സ്ലീവ്സും അറ്റാച്ച് ചെയ്തെടുക്കണം കണ്ടോ ഇതുപോലെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് രണ്ട് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കണ്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ രണ്ട് സ്ലീവ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു യോക്ക് പോഷൻ്റെ മിഡിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സ്കർട്ട് പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടില്ലല്ലോ ഒറ്റ പീസായിട്ടായിരിക്കും ഉണ്ടാവുക അപ്പം നമുക്കിതൊന്ന് കറക്റ്റ് മിഡിൽ നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം രണ്ട് പാർട്ടാക്കി എടുക്കാം ഇതുപോലെ തന്നെ ലൈനിങ് നമ്മൾ രണ്ടാക്കി കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് ഈ ലൈനിങ് തുണിയും അതുപോലെ തന്നെ മെയിൻ തുണിയും കൂടെ മുഗൾ ഭാഗത്ത് ഒന്ന് യോജിപ്പിച്ചിട്ട് എടുക്കണം കണ്ടോ ഇതേപോലെ നമ്മളിൻ്റെ മുഗൾ ഭാഗം ഒരുപോലെ വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് ഇതേപോലെ എടുക്കുക ഇനി നമുക്കിതിൻ്റെ മിഡിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാനത് യോജിപ്പിക്കുന്നതൊക്കെ എല്ലാ വീഡിയോയിലും കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിത് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് ഇതേപോലെ ലൈനിങ് തുണിയും മെയിൻ ഫാബ്രിക്കും കൂടെ മുഗൾ ഭാഗം മാത്രം ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ യോക്കും അതുപോലെ തന്നെ ഈ ഒരു ഭാഗം കൂടെ കടിക്കും കറക്റ്റ് നമ്മുടെ സ്ലീവൊക്കെ ജോയിൻ ചെയ്ല്ലേ അതേപോലെ മിഡിൽ നിന്ന് നമുക്ക് ജോയിൻ ചെയ്ത് തുടങ്ങാം കണ്ടോ മിഡിൽ നിന്ന് ഈ ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം പിന്നെ അവിടുന്ന് അപ്പുറത്തെ സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്ത് രണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ടു ഇതേപോലെ ബേക്ക് പാർട്ടും നമുക്കിതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ബാക്ക് പാർട്ടും ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് നമുക്ക് ലൈനിങ് പോർഷൻ്റെ താഴ്ഭാഗം നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമുക്ക് ഈ ഷെയ്പ്പ് ചെയ്തെടുക്കാണ് വേണ്ടത് നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ വണ്ണം മാർക്ക് ചെയ്തില്ലേ അവിടുന്ന് നമുക്ക് ഒന്നുകൂടെ ഒന്ന് കറക്റ്റായിട്ട് അളന്ന് നമ്മുടെ വണ്ണം എങ്ങനെയാണെന്നുള്ളത് നോക്കുക അതിനുശേഷം നമുക്ക് ഷേപ്പ് ചെയ്യാം അപ്പം നമ്മൾ ഈ യോക്കിൻ്റെ അതുവരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുപോകുന്നതിന് ശേഷം താഴ്ഭാഗത്ത് നമ്മൾ വരുമ്പോൾ ലൈനിങ്ങും അതുപോലെ തന്നെ മെയിൻ ഫാബ്രിക്കും രണ്ടായിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആ ഭാഗത്ത് കൂടിയിരിക്കും അപ്പോൾ നമുക്ക് ഈ യോക്കിൻ്റെ അവിടുന്ന് താഴത്തേക്ക് ഒരു മൂന്ന് മൂന്നര ഇഞ്ചോളം നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മുടെ വേസ്റ്റ് ലെങ്ത് ഏതുവരെയാണോ വരുന്നത് അത്ര വേണ്ട നമുക്ക് ഈ ഒരു യോക്കിൻ്റെ അവിടുന്ന് ഒരു മൂന്ന് മൂന്നര ഇഞ്ചോളം താഴത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതുവരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നിർത്താം കണ്ടു ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ലൈനിങ് നമുക്ക് ഇതേപോലെ സൈഡിലേക്ക് മാറ്റിയതിന് ശേഷം മെയിൻ ഫാബ്രിക്കിൻ്റെ ഒരു അര ഇഞ്ച് മുകളിൽ നിന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം കണ്ടോ ഇതേപോലെ രണ്ട് സൈഡിലേക്ക് ലൈനിങ് ഇതേപോലെ മാറ്റിയതിന് ശേഷം മെയിൻ ഫാബ്രിക്ക് നമുക്കിതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഫുൾ അറ്റം വരെയും സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരണം അതിനുശേഷം നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്ത് നിർത്തിയില്ലേ ആ പോർഷൻ്റെ അവിടെ കറക്റ്റായിട്ട് നമ്മൾ ഒരു കട്ട് ചെയ്ത് കൊടുക്കുക ഇതേപോലെ ഒന്ന് തയ്യൽ തയ്യലിൽ കൊള്ളാതെ നമുക്കിതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇനി നമ്മുടെ നല്ല തുണി അകത്തേക്ക് വെച്ചിട്ട് ഈ ലൈനിങ് ക്ലോത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതേപോലെ ലൈനിങ് തുണി ഫുൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം നമ്മൾ ലൈനിങ് തുണിയും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഒരു സ്റ്റിച്ച് കൂടെ ഇതിൻ്റെ സൈഡിൽ നിന്ന് ഒരു കാലിഞ്ച് വിട്ട് ഒരു സ്റ്റിച്ചുകൂടെ കൊടുക്കാം ഇതേപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡും ഷേപ്പ് ചെയ്തെടുക്കാം ഇതറ്റം വരെ നമുക്ക് ഇതുപോലെ ഓരോ സ്റ്റിച്ചുകൂടെ കൊടുത്തെടുത്തതിന് ശേഷം അപ്പുറത്തെ സൈഡ് നമ്മൾ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ താഴത്തെ നമ്മുടെ മെയിൻ ഫാബ്രിക്കിൻ്റെ താഴെ ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് മടക്കി കൂടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ഒരു പ്രിൻസസ് കട്ട് അംബ്രല്ല ചുരിദാർ കട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും കണ്ടോ ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്തെടുക്കാം ഇപ്പോൾ താഴ്ഭാഗം കൂടി ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഒരു പ്രിൻസസ് കട്ട് ചുരിദാർ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കണ്ടോ നമുക്ക് താഴത്ത് നിങ്ങൾക്ക് അല്ലെങ്കിൽ ബോർഡറൊക്കെ അറ്റാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഈ ലൈനിങ്ങും അതുപോലെ തന്നെ മെയിൻ ഫാബ്രിക്കും ഒക്കെ താഴെ മടക്കി സ്റ്റിച്ച് ചെയ്യാം വളരെ നീറ്റായിട്ട് തന്നെ നമുക്കൊരു കുർത്തി കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ആദ്യമായിട്ടാണ് ചാനൽ കാണുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാൻ വേണം ഓക്കെ ബൈ താങ്ക്